ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇഫ്താറിൻ്റെ ചെറിയൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വിഭവം എന്ന് പറയുന്നത് നെയ്പത്തിരിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാനൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 കപ്പ് അരിപ്പൊടിയാണ് എന്നുണ്ടെങ്കിൽ 2 കപ്പ് വെള്ളമാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുള്ളത്. അതിലേക്ക് ഞാൻ 1 സ്പൂൺ നെയ്യാണ് ചേർത്തത്. അതിനുശേഷം ഉപ്പും കൂടി ആഡ് ചെയ്തു. ഇനി നന്നായി ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് പത്തിരിപ്പൊടിയാണ്. ഇത് വെച്ചാണ് ഞാൻ നെയ്പത്തിരി തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് അടിയിലൊന്നും പിടിക്കാതെ നല്ലോണം ഇളക്കി കൊടുക്കാം. ഇപ്രാവശ്യത്തെ ഇഫ്താറിന് ഞാൻ നെയ്പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഞാൻ ഫസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ അരിപ്പൊടിയൊക്കെ നല്ല വേവായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു കൊടുക്കാം. 1-5 മിനിറ്റ് ഫ്ലെയിം നമുക്ക് സിമ്മിലാക്കി ഇട്ടതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി വേണ്ടത് 1 കപ്പ് നാളികേരമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ചെറിയുള്ളിയാണ് കേട്ടോ ചേർക്കാനുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് മൈദപ്പൊടിയാണ്. ഇനി ഈ നാളികേരത്തേക്ക് നമുക്ക് ചെറിയ ജീരകം കൂടി ഉൾപ്പെടുത്തണം. ഇനി ഇതൊന്ന് ചതച്ചെടുക്കട്ടെ. അതിനുവേണ്ടി ഞാൻ മിക്സിൻ്റെ ചെറിയ ജാറിലാണ് കേട്ടോ ഇത് ഇട്ട് കൊടുക്കുന്നത്. വെള്ളമൊന്നും ചേർത്ത് അരച്ചെടുക്കണ്ട, ഇതൊന്ന് ചതച്ചെടുത്താൽ മതി. അപ്പോൾ ചെറിയുള്ളിയാണ് കേട്ടോ ഞാൻ ചേർക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെയാണ് ഒന്ന് ഒതുക്കി എടുക്കേണ്ടത്. ഇനി നമ്മുടെ പത്തിരിപ്പൊടിയൊക്കെ നല്ലോണം വാട്ടിയത് നല്ല ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വെള്ളം ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ കിച്ചണിലെ കൗണ്ടർ ടോപ്പിൽ ഇട്ടുകൊണ്ടാണ് ഞാൻ ഇത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ചെറിയ ചൂടൊക്കെ ഉണ്ട്, എന്നാലും കൂടിയിട്ട് ഞാൻ വെള്ളത്തിലൊന്ന് കൈ മുക്കി എടുക്കുന്നുണ്ട്. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ നമ്മുടെ പൊടിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഈ ചതവ് ചതച്ച് വെച്ച നാളികേരം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ കുഴച്ചെടുത്തപ്പോൾ ഞാൻ മൈദ ഇതിലെ ചേർക്കാൻ മറന്നുപോയി. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒന്ന് വെതറി കൊടുത്തതിന് ശേഷം അപ്പോൾ നെയ്പത്തിരി ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ പച്ചരി വെള്ളത്തിലൊന്ന് കുതിർത്തതിന് ശേഷം അരച്ചെടുത്തേണ്ട, അങ്ങനെ
നെയ്പത്തിരി ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ഞാൻ അത് ഇതുവരെ ചെയ്തിട്ടില്ല. ഞാൻ ഈ അരിപ്പൊടി വെച്ചുകൊണ്ടാണ് നെയ്പത്തിരി ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി അതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ അരച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അപ്പം ഇനി അടുത്തതിൽ അതൊന്ന് ശ്രമിച്ച് നോക്കണം. അപ്പം ഇങ്ങനെ ഉണ്ടാക്കുന്ന നെയ്പത്തിരിക്കും നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പം മട്ടൻ കുറുമയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ചെയ്യാറും. അപ്പം അധികം എണ്ണൊന്നും പിടിക്കൊന്നുമില്ല. അപ്പം നെയ്പത്തിരിക്കില്ല കുഴച്ചെടുത്ത് ഇതൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരളവ് പാത്രം എടുത്തുകൊണ്ട് എന്തെങ്കിലും അടപ്പോ അല്ലെങ്കിൽ ഒരു പാത്രം എടുത്തുകൊണ്ട് നമുക്ക് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ആ ഒരു വലുപ്പത്തിലാണ് നമുക്ക് പിന്നെ ഷേപ്പായി കിട്ടുക. അപ്പോൾ ഇങ്ങനെ പരത്തിയെടുത്തേണ്ടതാണ് കേട്ടോ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ നെയ്പത്തിരിക്ക് വേണ്ടിയിട്ടുള്ള ഷേപ്പ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്ര വട്ടം മതി. അപ്പോൾ ഇത് ചൂടായ എണ്ണയ്ക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ നെയ്പത്തിരി ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇതിലേക്ക് മട്ടൻ കുറുമ അല്ലെങ്കിൽ ബീഫ് കറിയൊക്കെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് നമുക്ക് കഴിക്കാം. അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ റമദാനിലൊക്കെ നമുക്കിത് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ കുട്ടികൾക്കും എല്ലാവർക്കും ഇത് നല്ല ഇഷ്ടമാണ്. അങ്ങനെ ഓരോന്ന് ഞാൻ ഷേപ്പിലാക്കിയാണ്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ നെയ്പത്തിരി. അപ്പോൾ മുഴുവനായി ഞാൻ ഫ്രൈ ചെയ്തെടുത്തു. അപ്പോൾ അതിലേക്ക് ഞാൻ ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്കൊക്കെ ഇത് ഇഷ്ടപ്പെടും. പിന്നെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നെയ്യപ്പമാണ്. അപ്പോൾ അതൊക്കെ മാവ് ഞാൻ നേരത്തെ അരച്ചൊക്കെ വെച്ചിരുന്നു. അപ്പോൾ ഇന്ന് ഇരത്തേരാവാണ്. അതുകൊണ്ട് നമ്മളെന്തെങ്കിലും മധുരം വെച്ചിട്ട് എന്തെങ്കിലും ഒരു പലഹാരം എല്ലാ വീട്ടിലും തയ്യാറാക്കലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിന്ന് നെയ്യപ്പമാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ അരി ഞാൻ നേരത്തെ അരച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ഗ്ലാസ് അരിയും അതിലേക്ക് 1 കപ്പ് മൈദയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അത് ശർക്കരപ്പാനിയിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഞാൻ കരിഞ്ചീരകം അതുപോലെ ചെറിയ ജീരകം ഉപ്പ് സോഡാപ്പൊടി ഇതിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റായി നെയ്യപ്പം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 27-ന് അന്ന് പള്ളിക്ക് രാത്രി ചെറിയൊരു പരിപാടിയൊക്കെ ഉണ്ടാവും. സലാത്താണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി കൊണ്ടുപോകും വേണം. അപ്പോൾ നെയ്യപ്പമൊക്കെ ഞാൻ റെഡിയാക്കി നേരത്തെ തന്നെ വെച്ചു. അപ്പോൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ പത്തിരി അതിൻ്റെ അടിയിൽ കൂടെ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഇഫ്താർ ഇതൊക്കെയാണ്. അപ്പോൾ ഞാൻ ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ പത്തിരിയൊക്കെ ഞാൻ രാവിലെ ഉണ്ടാക്കി വെക്കാറാണ്. അപ്പോൾ ഇത്രയാണ് കേട്ടോ ഇന്നത്തെ ഇഫ്താറിൻ്റെ വ്ലോഗ്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും കൂടി വേണം. അപ്പോൾ എൻ്റെ മക്കളൊക്കെ ബാഗ് കൊടുക്കണതും കാത്ത് ഫുഡിൻ്റെ അടുത്ത് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അനിയൻ്റെ മോനാണ് കേട്ടത്. ഇനി പുതിയൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.